എല്ലാ മനുഷ്യന്റെയും ആഗ്രഹമാണ് തങ്ങൾക്ക് ദൈവികമായ ഒരു വിടുതൽ ലഭിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 60-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യമാണ്. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളേണമേ. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് ആരെ ദൈവം വിടുവിക്കും എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ്. സകല മനുഷ്യരും വിടുതൽ കൊതിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ്. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് വിടുവിക്കപ്പെട്ടാൽ മതി, എങ്ങനെയെങ്കിലും എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം തന്നാൽ മതി എന്നും പ്രാർത്ഥിക്കാത്ത ആരുമില്ല. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരെ വെളിപ്പെടുത്തുകയാണ്, ആരെയാണ് വിടുവിക്കുന്നത്? തനിക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടത്. നീ ദൈവത്തിൻ്റെ പ്രിയമകനായി, ദൈവത്തിൻ്റെ പ്രിയമകളായി എന്ന് നിനക്ക് എപ്പോൾ ഉറപ്പുവരുന്നു, അപ്പോൾ നിന്റെ മനസ്സിൽ നീ കുറിച്ചോ നിന്നെ വിടുവിക്കാൻ കർത്താവ് ഇറങ്ങി വരും. ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും എരിയുന്ന തീച്ചൂളയ്ക്കകത്ത് വലിച്ചെറിയുമ്പോഴും ലവലേശം കുലുക്കമില്ലാതെ ആളിക്കത്തുന്ന അഗ്നിയുടെ മുമ്പിൽ മനസ്സുറപ്പിച്ച് നിൽക്കുവാൻ കാരണമെന്താണ്? അവരുടെ മനസ്സിൽ ഉറപ്പുണ്ട്, ഞാൻ ദൈവത്തിന് പ്രിയരാണ്, ഞാൻ ദൈവത്തിന് പ്രിയനാണ്, ഞങ്ങൾ ദൈവത്തിന് പ്രിയരാണ്, ഞങ്ങളെ വിടുവിക്കാൻ ഞങ്ങളുടെ കർത്താവ് ഇറങ്ങി വരും. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രതിസന്ധികൾ എത്ര ഉയരത്തിൽ പൊങ്ങി വന്നാലും പ്രാർത്ഥിക്കുന്ന നീ, വിശ്വസിക്കുന്ന നീ മനസ്സിൽ പറയണം, എന്നെ വിടുവിക്കാൻ ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. അതിൻ്റെ മുകളിലത്തെ വാക്യം കൂടെ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. അപ്പം ഇവിടെ എഴുതിയിരിക്കുകയാണ്, സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി, ദൈവത്തിന് സ്തോത്രം, തന്നിരിക്കും. എന്നിട്ട് താഴെ എഴുതിയിരിക്കുകയാണ്, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് സ്തോത്രം, നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളേണമേ. ദൈവത്തിന് നീ പ്രിയനാണെങ്കിൽ, പ്രിയയാണെങ്കിൽ നിനക്കൊരു വിടുതൽ ഉറപ്പാണ്. നമുക്ക് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്കൊരു വിടുതൽ നടക്കണം. ദൈവത്തിൻ്റെ പ്രിയമകനായി, പ്രിയമകളായി മുന്നോട്ട് പോകാൻ കർത്താവ് കൃപ ചെയ്യണം. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും നിനക്കൊരു വിടുതലുണ്ട്. God bless you.